ഇക്ഷ്വാകു വംശത്തിലാണ് ദശരഥ മഹാരാജാവ് ജനിച്ചത്. അതുകൊണ്ട് തന്നെ ധർമ്മമായിരുന്നു അദ്ദേഹത്തിൻ്റെ കുലദൈവം. ആ വംശത്തിൽ ഒരു രാജാവും തനിക്ക് ആഗ്രഹമുള്ളിടത്തോളം കാലം സിംഹാസനത്തിൽ ഇരുന്നിട്ടില്ല. മറിച്ച് തനിക്ക് പ്രാപ്തിയുള്ളിടത്തോളം കാലം വരെയേ ഇരുന്നിട്ടുള്ളൂ. തന്നെക്കാൾ പ്രാപ്തനായ ഒരാൾ ജനതയെ നയിക്കാൻ ഉണ്ടാവുമ്പോൾ സ്വമേധയാ സിംഹാസനം വിട്ടുകൊടുക്കുന്ന ഒരു സമ്പ്രദായമാണ് ഭാരതത്തിൽ നിലനിന്നിരുന്നത്. വിവാഹാനന്തരം രാജകുമാരന്മാർ അയോധ്യയിൽ സുഖമായി താമസിക്കുന്ന കാലത്ത് കൈകേയിയുടെ സഹോദരൻ യുധാജിത്ത് അയോധ്യയിൽ വന്ന് ഭരതനെയും ശത്രുഘ്നനെയും കൂട്ടി കൈകേയ രാജ്യത്തേക്ക് പോയി. ദശരഥ മഹാരാജാവ് വസിഷ്ഠ മഹർഷിയെ വിളിച്ചു വരുത്തി നാളത്തെ ശുഭദിനത്തിൽ തന്നെ രാമന്റെ അഭിഷേകം നടത്തണം എന്ന് അഭിപ്രായപ്പെട്ടു. പുണ്യമായ പുഷ്യനക്ഷത്രമാണ് നാളെ, അതിനാൽ നാളെ തന്നെ വേണ്ട ഒരുക്കങ്ങൾ ചെയ്തോളൂ എന്നുകൂടി പറഞ്ഞു. ഇത്ര പെട്ടെന്ന് അഭിഷേകം നടത്തുന്നതിൽ വസിഷ്ഠ മഹർഷിക്ക് ആശ്ചര്യം തോന്നിയെങ്കിലും മറുത്തൊന്നും പറഞ്ഞില്ല. വസിഷ്ഠ മഹർഷിയാണ് അച്ഛൻ്റെ തീരുമാനം ശ്രീരാമനെ അറിയിക്കുന്നത്. കൈകേയി പിതാവായ കൈകേയ രാജാവിനെയും സീതാപിതാവായ ജനക മഹാരാജാവിനെയും ഒഴിച്ച് ബാക്കി എല്ലാ രാജാക്കന്മാരെയും ഒരു ദിവസം കൊണ്ട് തന്നെ വിളിച്ചു വരുത്തി. ഇത്രയും തിരക്ക് പിടിച്ച് കാര്യങ്ങൾ ചെയ്തതിൽ ദശരഥൻ്റെ മനസ്സിൽ എന്തോ ഒരു കാപട്യമുണ്ടായിരുന്നില്ലേ എന്ന് സ്വാഭാവികമായും നമുക്ക് സംശയം തോന്നാം. വേണ്ടപ്പെട്ട എല്ലാവരെയും ക്ഷണിച്ചു വരുത്തി. എല്ലാവരുടെയും സാന്നിധ്യത്തിൽ സഘോഷം സന്തോഷപൂർവം നടത്തേണ്ടതല്ലേ രാജ്യാഭിഷേകം. ഇതിന് കാരണം കൗസല്യയെയും സുമിത്രയെയും വിവാഹം ചെയ്ത് അവരിൽ കുട്ടികളില്ലാതായപ്പോഴാണ് കൈകേയിയെ വിവാഹം ചെയ്യുന്നത്. അപ്പോൾ കൈകേയിയിലുണ്ടാവുന്ന കുട്ടിയെ രാജാവാക്കിക്കൊള്ളാം എന്ന് ദശരഥൻ പ്രതിജ്ഞ ചെയ്തിരുന്നു. അതിന് വിപരീതമായിട്ടാണ് ഇപ്പോൾ തൻ്റെ ഇഷ്ടപുത്രനെ രാജാവാക്കാൻ തുനിയുന്നത്. അതിന് കൈകേയ രാജാവും ഭരതനും പ്രതിബന്ധമുണ്ടാക്കിയാലോ എന്ന് പേടിച്ചിട്ടാവാം ഒരു പക്ഷേ അവരെ അറിയിക്കാതെ അഭിഷേകം നടത്താൻ തീരുമാനിക്കുന്നത്. ജനക മഹാരാജാവിനെ വിളിക്കാതെ ഇരുന്നത് ഒരാളെ മാത്രമല്ല, ജനക മഹാരാജാവ് പോലെയുള്ള ഉറ്റവരെ തിടുക്കം കൊണ്ട് വിളിക്കാൻ വിട്ടുപോയി, തിരക്കുകൾ വിട്ടുപോയി എന്ന് ഒഴിവ് വേണ്ടി പറയാൻ വേണ്ടിയിട്ട് ആയിരുന്നു. ആ സത്യലംഘനത്തിൻ്റെയും കാപട്യത്തിൻ്റെയും ഫലമാകാം ദശരഥ മഹാരാജാവ് പിന്നീട് അനുഭവിക്കേണ്ടി വന്നത്. എല്ലാവരും നേർബുദ്ധികളായി പെരുമാറേണ്ടതിൻ്റെ ആവശ്യകതയെയാണ് ഇത് ചൂണ്ടിക്കാണിക്കുന്നത്. ഈ രഹസ്യം ശരിക്കും കൈകേയിക്കോ അറിയണ്ടായിരുന്നില്ല. പിന്നീട് ഭരതൻ ശ്രീരാമനെ മടക്കി കൊണ്ടുവരാനായി ചിത്രകൂട പർവ്വതത്തിൽ പോകുമ്പോൾ അവിടെ വെച്ച് ശ്രീരാമൻ തന്നെയാണ് ഭരതനോട് ഈ പ്രതിജ്ഞാ വർത്തമാനം, ഈ പ്രതിജ്ഞനെ പറ്റിയിട്ട് പറയുന്നത്. ഇനി മന്ത്രയുടെ വിശേഷം നോക്കിയാൽ, കൈകേയിയുടെ വിവാഹത്തിന് ശേഷം കൈകേയിയുടെ ദാസിയായി കൈകേയ രാജ്യത്തിൽ നിന്നും അയോധ്യയിലെത്തിയതാണ് മന്ദര. രണ്ട് പ്രധാന കഥാസന്ദർഭങ്ങളാണ് രാമായണ കഥയെ വഴിതിരിച്ചു വിടുന്നത്. ഒന്ന് മന്ദരയുടെ വരവ്, മറ്റൊന്ന് ശൂർപ്പണഖയുടെ വരവ്. വാൽമീകി രണ്ടേ രണ്ട് ഭാഗങ്ങളിലാണ് യദൃച്ഛയ എന്നുള്ള പദം ഉപയോഗിച്ചിരിക്കുന്നത്. അതിലൊന്ന് മന്ദരയുടെ വരവ് വിവരിക്കുമ്പോഴാണ്. യദൃച്ഛയ എന്നാൽ ഈശ്വരേച്ഛയ എന്നർത്ഥം. കാരണം മന്ദര വന്നില്ലായിരുന്നെങ്കിൽ രാമാഭിഷേകം നടക്കും, രാമരാജ്യവും സ്ഥാപിതമാവും. അപ്പോൾ ശ്രീരാമൻ്റെ അവതാരോദ്ദേശം നടക്കാതെ പോവും. അതുകൊണ്ട് രാമാവതാരത്തിൻ്റെ പൂർത്തീകരണത്തിന് മന്ദര സഹായിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ മന്ദരയെ നമ്മൾ വെറുക്കേണ്ട കാര്യമില്ല. പ്രാരാബ്ധമാകുന്ന ഇച്ഛാശക്തി കൈകേയിയിലൂടെ പട്ടാഭിഷേകത്തിന് ഭംഗം വരുത്തി. ജ്ഞാനപ്രാപ്തിക്കുള്ള അവസരം യോജിച്ചു വന്നാലും പ്രാരാബ്ധം അവസാനിക്കാതെ ഒരു ജീവന് മുക്തിയും മോക്ഷവും ലഭിക്കില്ല. അതുകൊണ്ടാണ് യോഗാസനങ്ങളും ധ്യാനമുറകളും കഠിനമായി അഭ്യസിച്ചിട്ടും കാര്യമായ പുരോഗതി ലഭിക്കാതെ പോകുന്നത്. പ്രജ്ഞ തുരീയ ഭാവങ്ങളാവുന്ന ഭരത ശത്രുഘ്നന്മാരിൽ നിന്ന് അകന്ന് ലോക വ്യാപാരത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതാണ് രാമന്റെ
ഖാനനവാസം. ഇച്ഛാശക്തിയും ക്രിയാശക്തിയും ജ്ഞാനശക്തിയും ജീവനെ അങ്ങോട്ടും ഇങ്ങോട്ടും ശക്തിയായി വലിച്ച് ഉലച്ചുവെങ്കിലും പ്രാരാബ്ധമാകുന്ന കൈകേയിയെ തടുക്കുവാൻ ആരാലും സാധിച്ചതുമില്ല. ജ്ഞാനമാകുന്ന ഗംഗ കടന്ന് പ്രപഞ്ചധർമ്മമാകുന്ന കാട്ടിലെത്തി പ്രാരാബ്ധഫലം അനുഭവിക്കുമ്പോഴും സജ്ജന സമ്പർക്കത്തിലൂടെ താഴേക്ക് അധപതിക്കാതിരിക്കാൻ ഭരദ്വാജൻ, വാൽമീകി എന്നിവരുടെ കൂടെ ചിത്രകൂട പർവ്വതത്തിൽ സഹവസിച്ച് താമസമാക്കി. സത്സംഗമം ചെയ്തുകൊണ്ട് തന്നെ ബ്രഹ്മവിദ്യയെ പരിപോഷിപ്പിച്ചു പോന്നു. ഒരാളുടെ സ്വഭാവവും സംസ്കാരവും അയാൾ വളർന്ന സാഹചര്യത്തിൻ്റെ സ്വാധീനത്താൽ ഉണ്ടാവുന്നതാണ്. ഇത് കൈകേയിയുടെ ജീവിത സാഹചര്യത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. കൈകേയിയുടെ പിതാവ് അശ്വപതി കേകേയ രാജ്യത്തിൻ്റെ രാജാവായിരുന്നു. കേകേയ രാജാവിൻ്റെ പുത്രി ആയതുകൊണ്ടാണ് കൈകേയിക്ക് ആ പേര് ലഭിച്ചത്. അശ്വപതിക്ക് വിശേഷപ്പെട്ട ഒരു വരം ലഭിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷിമൃഗാദികളുടെ സംസാര ഭാഷ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു. എന്നാൽ ഈ വരത്തിന് ഒരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. ഈ പക്ഷിമൃഗാദികൾ സംസാരിച്ചത് എന്താണെന്ന് എന്നെങ്കിലും ആരോടെങ്കിലും പറഞ്ഞാൽ അദ്ദേഹം മരിച്ചു പോകും. ഒരു ദിവസം അശ്വപതി രാജാവും രാജ്ഞിയും പള്ളിയറയിൽ ഇരിക്കുമ്പോൾ രണ്ട് ഉറുമ്പുകൾ തമ്മിൽ സംസാരിക്കുന്നത് കേൾക്കാനിടയായി. ഉറുമ്പുകളുടെ സംസാരം അതീവ രസകരമായിരുന്നു. ഇത് കേട്ട അശ്വപതി ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. ഉറുമ്പുകൾ പറഞ്ഞത് തനിക്കും അറിയണം എന്ന് രാജ്ഞി വാശി പിടിച്ചു. രാജാവ് വരത്തിൻ്റെ പ്രത്യേകത റാണിയോട് പറഞ്ഞിട്ടും, അതായത് രാജാവിൻ്റെ ജീവൻ പോകും എന്നറിഞ്ഞിട്ട് പോലും റാണി തൻ്റെ ആഗ്രഹത്തിൽ ഉറച്ചു നിന്നു. തൻ്റെ ജീവനിൽ തൻ്റെ പത്നി തെല്ലു പോലും വില കൽപ്പിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയ അശ്വപതി പത്നിയെ അവളുടെ മാതാപിതാക്കളുടെ അടുക്കല് കൊണ്ടുപോയി ആക്കി. അതിനുശേഷം കൈകേയി തൻ്റെ മാതാവിനെ കണ്ടിട്ടില്ല. കൈകേയിക്ക് 7 സഹോദരങ്ങളാണ്. അവർക്ക് കൈകേയി ഒരേ ഒരു സഹോദരിയും. അമ്മയുടെ സാമീപ്യം ഇല്ലാതെ, അമ്മയുടെ സ്നേഹം ലഭിക്കാതെയാണ് കൈകേയി പിന്നീട് വളർന്നത്. ദാസിയായ മന്ദരയാണ് പിന്നീട് വളർത്തിയത്. തൻ്റെ അമ്മയോടുള്ള അച്ഛൻ്റെ പെരുമാറ്റം കൈകേയിയുടെ മനസ്സിൽ ഒരു മുറിവായി എന്നും അവശേഷിച്ചു. അതുകൊണ്ട് തന്നെ പുരുഷന്മാരോട്, പ്രത്യേകിച്ച് ഭർത്താക്കന്മാരെക്കുറിച്ച് ഒരു പ്രത്യേക മനോഭാവം മനസ്സിൽ രൂപാന്തരപ്പെട്ടിരുന്നു. മാതാപിതാക്കളുടെ ദാമ്പത്യത്തിലെ പൊരുത്തക്കേട് കുട്ടികളുടെ മനോഭാവത്തെയും സ്വഭാവത്തെയും എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് കൈകേയിയുടെ ജീവിതം കാണിച്ചു തരുന്നുണ്ട്. എന്നാൽ ശ്രീരാമന് അഭിഷേകം നടത്താൻ പോകുന്നു എന്ന വാർത്ത അറിയിച്ച മന്ദരയ്ക്ക് കൈകേയി തൻ്റെ കഴുത്തിൽ അണിഞ്ഞിരുന്ന ഹാരമാണ്, മാലയാണ് സമ്മാനമായിട്ട് കൊടുക്കുന്നത്. എന്നാൽ കൈകേയി തനിക്ക് തന്ന സ്വാതന്ത്ര്യം ഉപയോഗിച്ച് കൈകേയിയെ വളരെയധികം ശകാരിക്കുന്ന മന്ദരയെയാണ് ആചാര്യൻ വരച്ചു കാണിക്കുന്നത്. കൈകേയിക്ക് ദശരഥൻ വരം കൊടുത്ത വിവരം അറിയാവുന്ന 2 പേരെയുള്ളൂ, ദശരഥ മഹാരാജാവും കൈകേയിയും. ഭർത്താവും ഭാര്യയും മാത്രം അറിയേണ്ട ഒരു കാര്യം ദാസിയായ മന്ദരയോട് പറഞ്ഞപ്പോൾ കൈകേയിയുടെ ജീവിതം തകർന്നു. ഭർതൃവിയോഗം ഉണ്ടായി. കൂടാതെ സ്വന്തം പുത്രൻ പോലും തനിക്ക് എതിരായി. അതായത് ആർക്കു വേണ്ടിയാണോ ഈ സിംഹാസനം നേടിയെടുത്തത്, ആ പുത്രൻ പോലും കൈകേയിയെ പഴിച്ചു. ഇവിടെ ദാസി എന്ന് പറയുമ്പോൾ തൊഴിൽപരമായി അല്ല നമ്മൾ ചിന്തിക്കേണ്ടത്, മനോസാംസ്കാരിക നിലയിലാണ്. ഒരു രാജകുമാരിക്ക് കിട്ടിയ ശിക്ഷണങ്ങളോ സാംസ്കാരിക പശ്ചാത്തലമോ മന്ദരയ്ക്ക് കിട്ടിയിട്ടില്ല. മന്ദരയുടെ ചിന്ത താഴ്ന്ന തലങ്ങളിലായിരുന്നു. അങ്ങനെയുള്ള മന്ദരയോട് ഈ വരത്തിൻ്റെ കാര്യം പറയാൻ പാടില്ലായിരുന്നു. പറഞ്ഞപ്പോൾ ലഭിച്ച ഉപദേശവും അതേ നിലവാരത്തിലുള്ളതാണ്. നേരെ മറിച്ച് വസിഷ്ഠ മഹർഷിയോടാണ് ഈ രഹസ്യം പറഞ്ഞിരുന്നതെങ്കിൽ അദ്ദേഹം ഈ രീതിയിൽ ഉപദേശിക്കില്ലായിരുന്നു. ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് നമുക്ക് എല്ലാവരെയും സ്നേഹിക്കാം, എന്നാൽ സഖ്യം സമന്മാർ തമ്മിലേ പാടുള്ളൂ. നമ്മുടെ മനസ്സിലെ ആശയം മനസ്സിലാക്കാത്ത ഒരു വ്യക്തിയെ നമുക്ക് സ്നേഹിക്കാം, എന്നാൽ മനസ്സിലെ ആശയങ്ങൾ കൈമാറാൻ പാടില്ല.
കൈകേയിക്ക് ലഭിച്ച ഒരു വരം മന്ദരയുടെ കയ്യിലെത്തിയപ്പോൾ വിഷമായി മാറി. ഒരു രാജ്യത്തിൻ്റെ ഭാവി തന്നെ മാറ്റിയെഴുതി. കൈകേയിക്ക് മന്ദരയെ സ്നേഹിക്കാം, ആഭരണം സമ്മാനമായി കൊടുക്കാം. എന്നാൽ തനിക്കൊപ്പം കരുതി വിഷയങ്ങൾ പങ്കിട്ടത് കൈകേയിയെ തെറ്റിലേക്ക് നയിച്ചു. ശ്രീരാമനെ യുവരാജാവായി അഭിഷേകം നടത്താൻ ദശരഥ മഹാരാജാവ് തീരുമാനിച്ചിരിക്കുന്നു എന്ന വിവരം വസിഷ്ഠ മഹർഷിയാണ് ശ്രീരാമനെ അറിയിക്കുന്നത്. യാതൊരു ആഹ്ലാദ പ്രകടനങ്ങളുമില്ലാതെ ശാന്തനായി ശ്രീരാമൻ അച്ഛൻ്റെ തീരുമാനത്തെ അംഗീകരിച്ചു. കാട്ടിലേക്ക് പോകേണ്ടി വരും എന്നറിഞ്ഞപ്പോൾ അതിനെയും ശാന്തനായി സ്വീകരിച്ചു. പരശുരാമൻ കോപാകുലനായി ഗർജിച്ചപ്പോഴും സീതയെ ഉപേക്ഷിച്ചപ്പോഴും രാമൻ ഈ ശാന്തഭാവം കൈവിട്ടില്ല. മാറ്റമില്ലാത്ത വികാരമാണ് ശാന്തത. മറ്റേത് വികാരത്തിനും ഏറ്റക്കുറച്ചിലുണ്ട്. സന്തോഷത്തിന് ഏറ്റക്കുറച്ചിലുണ്ട്, ദുഃഖത്തിന് ഏറ്റക്കുറച്ചിലുണ്ട്, എന്നാൽ ശാന്തിക്ക് അതില്ല. ശാന്തി ബ്രഹ്മസ്വരൂപമാണ്. ശാന്തിയാണ് ഈശ്വര സാക്ഷാത്കാരം. അതുകൊണ്ടാണ് മനസ്സിനും ബുദ്ധിക്കും ശരീരത്തിനും ശാന്തിയുണ്ടാവാൻ നമ്മൾ 3 തവണ ശാന്തി പറയുന്നത്. ഈ 3ഉം ശാന്തിയിലാണെങ്കിൽ നാം ശാന്തിയിലാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. വിഷ്ണു സഹസ്രനാമത്തിൽ ഭഗവാന്റെ രൂപം ശാന്താകാരം എന്നാണ് പറയുന്നത്. മഹാദേവന്റെ ശ്ലോകത്തിലും ഓം ശിവം ശിവകരം ശാന്തം എന്ന് കാണാൻ സാധിക്കും. അതായത് അറിവ് മാത്രം പോരാ, ആചരണം കൂടി വേണം എന്ന് ഭഗവാൻ കാണിച്ചു തരുന്നു. ഭാർഗവരാമൻ തപസ്വിയായിരുന്നു, മഹാദേവന്റെ ശിഷ്യനാണ്. അധർമ്മത്തെ ഇല്ലായ്മ ചെയ്ത ആളാണ്, ഭീഷ്മരുടെ ഗുരുവാണ്. ഭാർഗവരാമനെ എത്ര വിശേഷിപ്പിച്ചാലും മതിയാവില്ല. എന്നാല് തൻ്റെ ഉള്ളിലെ ശാന്തതയെ ഭഞ്ജിക്കുന്ന ദർപ്പത്തെ അകറ്റാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല. തപസിന്റെ പൂർണ്ണ ശാന്തിയാണ്. ആ പൂർണ്ണതയിൽ എത്തിച്ചേരാത്തത് കൊണ്ടാണ് അദ്ദേഹത്തിന് വീണ്ടും മഹേന്ദ്ര പർവ്വതത്തിലേക്ക് തപസ്സിനായിട്ട് പോകേണ്ടി വന്നത്. ലക്ഷ്മണന്റെ ചോദ്യങ്ങൾക്ക് രാമൻ ശാന്തനായി മറുപടി നൽകുന്നത് ശ്രദ്ധേയമാണ്. ധർമ്മശാസ്ത്രങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ഏതെങ്കിലും കാലത്ത് രാജാവ് സ്ത്രീചിതനോ ഉന്മത്തനോ ആയാൽ ആ രാജാവിനെ വധിക്കുകയോ ബന്ധിക്കുകയോ ചെയ്ത് രാജ്യാധികാരം ഏറ്റെടുക്കേണ്ടത് യുവരാജാവിന്റെ കടമയാണ് എന്ന് ലക്ഷ്മണൻ പറയുന്നുണ്ട്. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടത് യുവരാജാവിന്റെ കടമ എന്നാണ് പറയുന്നത്. എന്നാൽ ശ്രീരാമൻ പറയുന്നു താൻ യുവരാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടിട്ടില്ല. യുവരാജാവായി അഭിഷേകം ചെയ്യപ്പെടുമെന്ന് പറയപ്പെട്ടിട്ടേയുള്ളൂ. അഭിഷേകത്തിന് മുൻപാണല്ലോ കൈകേയി വരം ചോദിച്ചത്. അതുകൊണ്ട് യുവരാജാവിന്റെ ധർമ്മമല്ല, പുത്രന്റെ ധർമ്മമാണ് നിർവഹിക്കേണ്ടത്. അതാണ് മുഖ്യധർമ്മം. യുവരാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടതിനു ശേഷമാണ് കാട്ടിൽ പോവാൻ പറഞ്ഞിരുന്നതെങ്കിൽ ഇതായിരിക്കില്ല രാമന്റെ പ്രതികരണം. കാരണം അവിടെ രാജധർമ്മമാകും മുഖ്യധർമ്മം, പുത്രധർമ്മം ഗൗണധർമ്മമായി മാറും. രാമായണത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇങ്ങനെയുള്ള ആയിരം ആയിരം സന്ദർഭങ്ങൾ കാണാനായിട്ട് സാധിക്കും. എപ്പോഴും മുഖ്യധർമ്മത്തെ ആചരിക്കുക എന്നത് രാമൻ കാണിച്ചു തരുന്നു. ഈ ശാന്തഭാവത്തെ പറ്റി ശ്രീരാമകൃഷ്ണദേവൻ പറയുന്നത് ഇങ്ങനെയാണ്. ഒരു ചെറിയ കുളത്തിൽ ഒരു ആന ഇറങ്ങിയാൽ ആ കുളം കലങ്ങിമറിയും. എന്നാൽ ഒരു വലിയ തടാകത്തിൽ ആന മുങ്ങിയാൽ ഒന്നും സംഭവിക്കില്ല. കാരണം അങ്ങനെയുള്ള ധാരാളം ആനകളെ ഉൾക്കൊള്ളാനുള്ള വലുപ്പം ആ തടാകത്തിനുണ്ട്. ഇതുപോലെയാണ് നമ്മുടെ മനസ്സും. അതിലേക്ക് ദുഃഖമാകുന്ന കല്ലിടുമ്പോൾ അത് ഉലയും, സന്തോഷമാവുന്ന കല്ലിടുമ്പോൾ അത് അതുപോലെ ചലിക്കും. എന്നാൽ പ്രശാന്തമായ മനസ്സാണെങ്കിൽ അതിൽ എത്ര വലിയ കല്ലിട്ടാലും ഇടുമ്പോൾ ഒരു ശബ്ദം കേൾക്കും, പിന്നീട് ഒരു അനക്കം ഉണ്ടാവില്ല. ശ്രീരാമന്റെ ചിത്തം ഇതുപോലെയായിരുന്നു. ഒരു ദിവസം സിംഹാസനം വാഗ്ദാനം ചെയ്തപ്പോൾ ആ വലിയ ചിത്തത്തിൽ വീണ ചെറിയ ഒരു പാറക്കല്ലായിരുന്നു അത്. ചെറിയ ഒരു ചലനമുണ്ടാക്കി അടങ്ങി. പിറ്റേ ദിവസം കാട്ടിൽ പോവാൻ പറഞ്ഞപ്പോഴും ഇത് തന്നെ സംഭവിച്ചു. ശാന്തപൂർണമായ സ്നേഹത്തിൽ അപകടമില്ല. കാരണം ശാന്തരൂപന്റെ സ്നേഹം ധർമാധിഷ്ഠിതമായിരിക്കും.
എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് രാമായണ ചിന്തയുമായി അടുത്തൊരു ദിവസം നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.